ഏത് മനുഷ്യർക്കും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒരാശ്രയമായി വന്നിരിക്കുക. ഡിപ്പെൻഡബിലിറ്റി കൂടുന്നു മനുഷ്യന്, ഡിപ്പെൻഡബിലിറ്റി. എന്തെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് വർത്തമാനം പറയാനുണ്ടായിരുന്നെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നെങ്കിൽ, വേറെ ചേട്ടൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ, മനുഷ്യനെ ഈ വെറുതെ ഇരുന്ന് ഒന്ന് ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് മൗനമായി ശാന്തമായി, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വായനയായിരുന്നു പണ്ടത്തെ നമ്മുടെ വായന. അന്ന് പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയി. ഈ മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടി ഈ വീഡിയോ ക്യാമറകൾ, അതുകൂടാതെ സ്റ്റിൽ ക്യാമറകൾ, പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്, പുസ്തക വായനകൾ, ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ കുറേ അധികം ആൾക്കാർക്ക് ടെലിവിഷൻ ചാനലുകൾ കാണുന്നത് ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാം മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു യന്ത്രം ഇത് മുഴുവൻ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. എല്ലാം 100% ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാനിപ്പോഴും ഒത്തിരി പുസ്തകങ്ങളൊക്കെ ഞാൻ എനിക്കിഷ്ടമാണ്, വായിക്കാറുണ്ട്, വാങ്ങാറുണ്ട്. എന്നാൽ ഗൂഗിളൊക്കെ പരിശോധിച്ചാൽ ലോകത്തിൽ നമുക്ക് ചോദിക്കുന്ന പുസ്തകങ്ങൾ കിട്ടും, വാക്കുകളുടെ അർത്ഥം കിട്ടും, വാമൊഴി, വരമൊഴി, ശബ്ദധാരാവലി എല്ലാം അതിനകത്തൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വന്നപ്പോൾ മനുഷ്യൻ വേറൊരു തലത്തിലേക്ക് അവൻ മാറ്റപ്പെടുക. ഈ ചില റെയിൽവേ സ്റ്റേഷനിലും ചില എയർപോർട്ടിലെ ബസ് സ്റ്റാൻഡിലൊക്കെ നമ്മൾ നിന്നാൽ ആരും ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, ആരും ആരെ നോക്കുന്നില്ല. ചിലരൊക്കെ പോകേണ്ട വണ്ടി തന്നെ 2-3 വന്നു പോയിട്ടും അവരറിഞ്ഞിട്ടില്ല, കാരണം അവർ ഈ മൊബൈലിൽ ഇങ്ങനെ എല്ലാവരും തൂണ്ടി ചെവിക്കാത്ത അതിൻ്റെ സുനാഗി വിരിപ്പുണ്ട്, അതുകൊണ്ട് കേൾക്കത്തുമില്ല. അങ്ങനെയൊക്കെ വണ്ടി ഇടിച്ചവരുണ്ട്, ഓടയ്ക്കകത്ത് പോയി വീണവരുണ്ട്, വേറെ വീട്ടിൽ ചെന്ന് കയറിയവരുണ്ട്. ഇതെല്ലാം സംഭവങ്ങളാണ് ഇല്ല. ഞാനിതൊക്കെ പറയുമ്പോഴേ ഇത് ചുമ്മാ ഒരു വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ ഇന്നത്തെ സംഭവങ്ങളാണ്. മനുഷ്യൻ വേറൊരു അറിവിൻ്റെ ലോകത്തിലേക്ക് പോയി. പണ്ടൊക്കെ മനുഷ്യൻ്റെ അറിവ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ വായിച്ചറിവ്, കേട്ടറിവ്, കണ്ടറിവ്, പഠിച്ചറിവ്, അങ്ങനെയൊക്കെയുള്ള അറിവായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് മനുഷ്യൻ അവൻ്റെ അറിവിൻ്റെ എല്ലാത്തിൻ്റെ ആകത്തുക അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്താക്കിയിരിക്കുക. അതിൽ നിന്ന് അവന് ലഭിക്കാവുന്ന അറിവുകളുടെ പരിശോധനയിൽ അവൻ അറിയേണ്ടാത്ത പല അറിവുകളും അവൻ അറിഞ്ഞു. അത് അവൻ്റെ കുടുംബത്തിന് അപകടമായി, അവൻ്റെ സമൂഹത്തിന് അപകടമായി, എല്ലായി. അതാണ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ടിക്ടോക്ക് എന്ന് വേണ്ട, പിന്നെ ആപ്പ് ആവശ്യം പോലെ ഉണ്ടല്ലോ. എപ്പോൾ വേണേലും ഏത് ആപ്പ് വേണേലും ആർക്ക് വേണേലും ഡൗൺലോഡ് ചെയ്യാം, അത് മറ്റു പലർക്കും ആപ്പാണ് എന്നുള്ളതാണ് ഈ ആപ്പിൻ്റെ പ്രശ്നം. ഇപ്പോഴത്തെ പുതിയൊരു ആപ്പ് എൻ്റെ സ്വരത്തിൽ വേറൊരാൾക്ക് സംസാരിക്കാം, പിന്നെ എൻ്റെ ഫോൺ എന്നുള്ള രീതിയിൽ വേറൊരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിലൂടെ സംസാരിക്കാം, അങ്ങനെ മന്ത്രിമാരുടെ പേരിൽ വരെ സംസാരിച്ച് ഇഷ്യൂസായി. എനിക്ക് തോന്നുന്നു പിന്നെ ആപ്പ് ക്യാൻസലാകുമോ എന്തൊക്കെയോ ചെയ്തതിനൊക്കെ സൈബർ കുറ്റകൃത്യങ്ങളായിട്ട് മാറിയത് കൊണ്ട് പിന്നെ ആരും ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ഈ പ്രായത്തിലിരിക്കുന്ന ഞാൻ ഒരു ഫേസ് ആപ്പ് എടുത്ത് 90 ഞാൻ എങ്ങനെ ഇരിക്കും, 18 ഞാൻ എങ്ങനെ ഇരുന്നു, എനിക്ക് മുടിയുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ, മുടിയില്ലെങ്കിൽ എങ്ങനെ, ചിരിയും ചിറിയും കിറിയും എല്ലാം മാറ്റി ഏത് സൈസിൽ വേണേലും ആരെ ആക്കാവുന്ന ഫേസ് ആപ്പ്. പക്ഷേ ഒരുപാട് അറിവുകൾ മനുഷ്യന് കിട്ടിയെങ്കിലും 3 ഇതിനിടയിൽ കിട്ടാതെ പോയതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും നേരം ദേവദാസൻ പറഞ്ഞു വരുന്ന അങ്ങോട്ടാണ് 3 മനുഷ്യന് കിട്ടാതെ പോയി. അതിലൊന്ന്, പലതും അവൻ രുചിച്ചറിഞ്ഞില്ല. 2, പലതും അവൻ അനുഭവിച്ചറിഞ്ഞില്ല. 3,
പലരെയും അവൻ തിരിച്ചറിഞ്ഞില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലെ അറിവുകൾ വർദ്ധിച്ചപ്പോൾ പലർക്കും അമ്മയെ തിരിച്ചറിയാൻ മേലാതായിപ്പോയി, സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ മേലാതായിപ്പോയി, അപ്പനെ അപ്പനാണെന്നറിയാൻ മേലാതായിപ്പോയി, അവനെ വചനം പഠിപ്പിച്ച ദൈവദാസനെ ദൈവദാസനാണെന്നറിയാൻ പാടില്ലാതായിപ്പോയി. ആ അറിവിൻ്റെ പേര് തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ളതാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 2-3, പരിജ്ഞാനത്തോടെയല്ലെങ്കിലും വചനത്തിൽ എരിവുള്ളവരായി. ഓ, ഒരു ഭയങ്കര വാക്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പരിജ്ഞാനത്തോടുകൂടി അല്ലെങ്കിലും അവർ വചനത്തിൽ എരിവുള്ളവരായി. ചെയ്യേണ്ടതൊന്നുമല്ല ചെയ്യുന്നത്, എന്നാൽ വചനത്തിൽ ഭയങ്കര എരിവുള്ളവരായി. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ എഫസോസിൽ ചെല്ലുന്ന അപ്പല്ലോസ്, വാക്വൈഭവമുള്ളവൻ, പ്രസംഗ ചാതുര്യമുള്ളവൻ, വചന പണ്ഡിതൻ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ചെന്ന് പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ 1-2-3 പൗലോസ് എഫസോസിലെത്തി. ഏത് എഫസോസ്? അപ്പല്ലോസ് എന്ന് പ്രസംഗിച്ച എഫസോസിൽ പൗലോസ് എത്തി. എന്നിട്ട് അവിടെ ഉള്ളവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചോ സ്നാനപ്പെട്ടിട്ട്? അപ്പോൾ അവരുടെ മറുപടി, ഞങ്ങൾ അങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് കേട്ടിട്ട് പോലുമില്ല. അതിനു മുമ്പ് വാക്വൈഭവമുള്ള മിടുക്കനായ അപ്പല്ലോസ് കുറേ നാൾ അതിലെ കൂടെ നടന്ന് പ്രസംഗിച്ചതാ. എന്താ, അപ്പല്ലോസിന് പ്രസംഗിക്കാനറിയാം, പക്ഷെ പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവില്ലാതെയും പ്രസംഗിക്കാം, തിരിച്ചറിവില്ലാതെയും പ്രസംഗിക്കാം. കൊർനെല്യോസിന് പ്രാർത്ഥിക്കാനറിയാം, ധർമ്മം ചെയ്യാനറിയാം, ചാരിറ്റബിൾ അറിയാം, ഇതെല്ലാം അറിയാമെങ്കിലും പിന്നെ പത്രോസിനെ എന്തിനാ ദൈവം അങ്ങോട്ട് അയച്ചേ? ഇതെല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും സ്നാനപ്പെടണമെന്ന് കൊർനെല്യോസിന് അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഇടയിൽ ഒരുപാട് അറിവുകളുണ്ട്. പൗലോസ് പറയുന്നൊരു വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ക്രിസ്തുവിനെ അറിയേണ്ടതിനും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയേണ്ടതിനും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിനും. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയേണ്ടതിന്. അടി കൊണ്ടാൽ എത്ര വേദനയുണ്ട് എന്ന് അടി കൊണ്ടാലേ അറിയൂ. ഒരു മകൾക്ക് അമ്മയോട് സ്നേഹം വരണമെങ്കിൽ അവൾ ഒരു ദിവസം ഒരു അമ്മയാകണം. ആ അമ്മയുടെ സ്ഥാനം അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു 15 വയസ്സുള്ള മകനോട് അവൻ്റെ കൂട്ടുകാർ ചോദിച്ചു, നിന്റെ അപ്പനെ കുറിച്ച് എന്നാ പറയുന്നു? ആ വരും പോകും, ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ട്. വരും പോകും ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ടെന്ന് 20 വയസ്സുള്ള അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞെന്നു. അമ്മേ, അപ്പനോട് പറഞ്ഞേക്കണേ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. മകൻ അമ്മയോട് പറയാണ്, അപ്പനോട് അമ്മ പറഞ്ഞേക്കണം ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ആര്? ജനിപ്പിച്ച അപ്പൻ. ഓർക്കണം, 15-ൽ അവൻ കൂട്ടുകാരോട് പറഞ്ഞു, 20-ൽ അവൻ അമ്മയോട് പറഞ്ഞു, 25-ാമത്തെ വയസ്സിൽ അപ്പൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു, അപ്പൻ ആവശ്യമില്ലാതെ എന്നോട് സംസാരിക്കരുത്. എന്താ പ്രശ്നം? അവനിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം എടുത്തവനാ. അറിവ് ഒരുപാട് കൂടിയപ്പോൾ തിരിച്ചറിവ് പോയി. കേട്ടോ, കേൾക്കുന്നുണ്ടോ? കേൾക്കണം, ഇന്നത്തെ യൗവനക്കാർ മുഴുവൻ കേൾക്കണം. മോനെ, മക്കളെ കേൾക്കുന്നവരോടെല്ലാം പറയുക, നീ ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, കോമൺവെൽത്ത് രാജ്യത്തെക്കുറിച്ചോ ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ചോ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ കുറിച്ചോ നാപ്പാം ബോംബിനോ ഹൈഡ്രജൻ ബോംബിനെ കുറിച്ചോ ഒന്നും നിനക്കറിയത്തില്ലെങ്കിലും നീ അപ്പനും അമ്മയും ആരാന്നറിയണം. അതറിയാത്ത അറിവുകളൊന്നും അറിവല്ല. അതെങ്ങനെ അറിയണം? അപ്പനെ അമ്മേ നീ രുചിച്ചറിയണം, അനുഭവിച്ചറിയണം, എങ്കിലേ തിരിച്ചറിയൂ. വല്ലാത്തൊരു ലോകമാണ്.
ഈ പ്രസംഗം ആവശ്യമാണ്. ചുമ്മാ എന്തെങ്കിലും പറയല്ല, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട്. അതാണ് ബൈബിൾ. എൻ്റെ ഗുരുനാഥൻ യേശുവാ, എന്നെ രൂപാന്തരപ്പെടുത്തിയത് യേശുവിൻ്റെ വാക്കുകളാണ്. നീ ചെല്ലണം ഈ പ്രസംഗം കേട്ടിട്ട്, നിന്റെ അപ്പൻ്റെ അടുത്ത് ചെല്ലണം. എത്ര പ്രായമായിക്കോട്ടെ, പാവം മനുഷ്യൻ, കുറ്റമൊക്കെ കാണും, നിനക്ക് പറയാൻ കാണും കുറെ കുറ്റമൊക്കെ, അപ്പൻ അങ്ങനെയാണ് അപ്പനിങ്ങനെ. പൊട്ടെ പൊട്ടമക്കളെ, ചെല്ലണം, അപ്പൻ്റെ തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിക്കണം, ചോദിക്കണം, അപ്പാ എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അപ്പാ, ചോദിക്കണം. നീ അമ്മയോട് ചെന്ന് ചോദിക്കണം, അമ്മേ എനിക്ക് വേണ്ടി അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടോ, ഒത്തിരി വേദനിച്ചോ, ഒരു പ്രാവശ്യമെങ്കിലും നീ ചോദിച്ചാൽ നീ കൃതാർത്ഥനാണ്. എന്താ എൻ്റെ പ്രസംഗത്തിൻ്റെ വാക്ക്? തിരിച്ചറിവ്, അനുഭവിച്ചറിവ്, രുചിച്ചറിവ്. അതിനേക്കാൾ വലിയ ഒരറിവുമില്ല. നീ ഗൂഗിളിനകത്ത് മുഴുവൻ തപ്പിയാലും, നീ ഇൻ്റർനെറ്റ് മുഴുവൻ അരിച്ചു പെറുക്കി നീ കണ്ടും കേട്ടും പഠിച്ചാലും, ഈ തിരിച്ചറിവിനേക്കാൾ, ഈ അനുഭവിച്ചുള്ള അറിവിനേക്കാൾ വലിയൊരു അറിവില്ല എന്ന് അറിയണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ യേശു ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്തു പറയുന്നു? പറഞ്ഞു, ചിലർ യിരെമ്യാവെന്നും ചിലർ ഏലിയാവെന്നും ചിലർ യോഹന്നാനെന്നും. യേശു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ശിമോനെ, നീ എന്ത് പറയുന്നു? അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശുവിൻ്റെ മറുപടി, അത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, അർത്ഥാൽ ഇന്നത്തെ ഭാഷ പറയാം, അത് നിനക്ക് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ അല്ല, അത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ട്വിറ്റർ അല്ല, അത് നിനക്ക് വെളിപ്പെടുത്തിയത് ഇൻ്റർനെറ്റ് അല്ല, അത് നിനക്ക് വെളിപ്പെടുത്തിയത് വാട്സാപ്പ് അല്ല, ഫേസ്ബുക്ക് അല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. The revelation of God. ലോകത്തിലെ ഏത് അറിവിനേക്കാൾ ശ്രേഷ്ഠമായത്? അത് നിന്നെ തിരിച്ചറിവിലേക്ക് നടത്തും. അതുകൊണ്ടാണ് സദർശവാക്യം പറഞ്ഞത്, വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ട് നടക്കും. നമുക്കൊരു വെളിപ്പാട് വേണം. പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന നമുക്ക്, നമ്മുടെ തലമുറയ്ക്ക്, നമുക്കെല്ലാവർക്കും ആ വെളിപ്പാട് വേണം. ആ തിരിച്ചറിവുണ്ടാകണം. ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന, രുചിച്ചറിയുന്ന ഒരു പുതിയ അനുഭവം. ഞാൻ ഒരു സോഷ്യൽ മീഡിയയ്ക്കും എതിരല്ല. ഇപ്പോൾ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലോടാണല്ലോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഞാൻ ഇൻ്റർനെറ്റിനെതിരല്ല, ഞാൻ വാട്സപ്പിനെതിരല്ല. ഓരോ ദിവസവും 1000-ൽ അധികം പേർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളാണ് സുവിശേഷൻ കെ എബ്രഹാം. ഞാനൊന്നിനിതിനൊന്നും എതിരല്ല. പക്ഷേ എല്ലാം അതിൻ്റെ പ്രോപ്പർ രീതിയിൽ ഉപയോഗിക്കുകയും വേണം. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ തന്നെ ആ അറിവുകൾ നേടുമ്പോൾ തിരിച്ചറിവ് നഷ്ടപ്പെടുകയും ചെയ്യരുത്. ആമേൻ. ഫേസ്ബുക്കിനേക്കാൾ നല്ലൊരു ബുക്കുണ്ട്, ഫേസ്ബുക്ക്. ഫേസ്ബുക്കായ ബൈബിൾ നീ ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്ക് നിനക്ക് ദോഷം ചെയ്യില്ല. അപ്പോൾ നീ സമൂഹത്തിലൊരു ഗ്രേസ് ബുക്കായി മാറും. ഗോഡ് ബ്ലെസ് യു.